ഹായ് ഫ്രണ്ട്സ്, ടോപ്പിക്കൽ അടിസ്ഥാനമായുള്ള ക്ലാസ്സിൽ നമ്മൾ കേരളത്തെക്കുറിച്ചാണ് നോക്കിയിരുന്നത്. കേരളത്തിലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രമാണ് നോക്കിയിരുന്നത്, പ്രാചീന കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. ആ ഒരു ഭാഗമാണ് ഈ ഒരു വീട്ടിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നോക്കുന്നത് ആയി രാജ്യത്തെ കുറിച്ചാണ്. ആയി രാജ്യം പമ്പ നദി മുതൽ കന്യാകുമാരി വരെയും പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് സഹ്യപർവ്വത പ്രദേശങ്ങൾ വരെയുമുള്ള ഭൂഭാഗങ്ങളാണ് ആയി രാജ്യം. പമ്പ നദി അഥവാ ബാരിസ് മുതൽ കന്യാകുമാരി വരെയും പടിഞ്ഞാറ് അറബിക്കടൽ മുതൽ കിഴക്ക് സഹ്യപർവ്വത പ്രദേശങ്ങൾ വരെയുമുള്ള ഭൂഭാഗങ്ങളാണ് ആയി രാജ്യം. ഈ ഭൂഭാഗത്തെ ടോളമി ആയി എന്നാണ് പരാമർശിക്കുന്നത്. സഹ്യാദ്രിയിലെ പൊതിയൻ മലയിലുള്ള ആയിക്കുടിയാണ് ആയി രാജ്യത്തിൻ്റെ ആസ്ഥാനമെന്ന് പുറനാനൂറിൽ പറയുന്നുണ്ട്. ഈ പൊതിയന്മലയാണ് പിൽക്കാലത്ത് അഗസ്ത്യകൂടമെന്ന് അറിയപ്പെട്ടത്. ആയി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു പൊതിയന്മലയിലുള്ള ആയിക്കുടി. ഈ പൊതിയന്മല പിൽക്കാലത്ത് അഗസ്ത്യകൂടമെന്ന് അറിയപ്പെട്ടു. ഈ ഭൂഭാഗത്തെ ആയ് എന്ന് പരാമർശിച്ചത് ടോളമിയാണ്. ആയ് ആണ്ടിരൻ, തിതീയൻ, അതീയൻ എന്നീ മൂന്ന് രാജാക്കന്മാരെക്കുറിച്ചും സംഘം കൃതികളിൽ പറയുന്നുണ്ട്. ആനയായിരുന്നു ആയി രാജ്യത്തിൻ്റെ ഔദ്യോഗിക മുദ്ര. ആയി രാജ്യം പിന്നീട് പാണ്ഡ്യരുടെ അധീനതയിലായി. ആയാണ്ടിരൻ, തിതീയൻ, അതീയൻ എന്നീ മൂന്ന് രാജാക്കന്മാരെക്കുറിച്ചും സംഘം കൃതികളിൽ പറയുന്നുണ്ട്. ആനയായിരുന്നു ആയി രാജ്യത്തിൻ്റെ ഔദ്യോഗിക മുദ്ര. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, മുദ്രയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഔദ്യോഗിക മുദ്രയാണ് ആന. ആയി രാജ്യത്തിൻ്റെ ഔദ്യോഗിക മുദ്ര ആനയാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശമാണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശമാണ് ആയി രാജവംശം. ആയി രാജവംശ സ്ഥാപകൻ ആയി ആണ്ടിരനാണ്. ആയി ആണ്ടിരനാണ് ആയി രാജവംശ സ്ഥാപകൻ. ആയി രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര ആനയാണ്. ആനയാണ് ആയി രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശമായ ആയി ആണ്ടിരൻ സ്ഥാപിച്ച ആയി രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര ആനയാണ്. ആയി രാജവംശത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ആയി രാജവംശത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ആദ്യ തലസ്ഥാനം പൊതിയന്മലയിലെ ആയിക്കുടിയായിരുന്നു. ഇപ്പോൾ അഗസ്ത്യകൂടം എന്നറിയപ്പെടുന്ന പൊതിയന്മലയിലെ ആയിക്കുടിയായിരുന്നു ആദ്യത്തെ തലസ്ഥാനം. പിന്നീടത് വിഴിഞ്ഞമായി മാറി. പിൽക്കാലത്തെ തലസ്ഥാനം വിഴിഞ്ഞമാണ്. ആയി രാജവംശത്തിലെ പ്രസിദ്ധനായ രാജാവ് വിക്രമാദിത്യ വരവണനാണ്. ആയി രാജവംശത്തിലെ പ്രസിദ്ധനായൊരു രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. കേരള അശോകൻ എന്നറിയപ്പെടുന്ന വിക്രമാദിത്യ വരഗുണനാണ്. കേരള അശോകൻ വിക്രമാദിത്യ വരഗുണൻ അവസാന ആയി രാജവംശ രാജാവും വിക്രമാദിത്യ വരഗുണനായിരുന്നു. അവസാനത്തെ ആയി രാജവംശ രാജാവാണ് വിക്രമാദിത്യ വരഗുണൻ. വിക്രമാദിത്യ വരഗുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത് MGS നാരായൺ ആണ്. MGS നാരായണനാണ് വിക്രമാദിത്യ വരുണനെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിച്ചത്. ആയി രാജവംശത്തെ അയോയ് എന്ന് പരാമർശിച്ചത് ടോളമിയാണ്. ആയി രാജവംശത്തെ അയോയ് എന്ന് പരാമർശിച്ചത് ടോളമിയാണ്. ഹജ്ജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്ദനടക്കൻ ആണ്. കരുനന്ദനടക്കനാണ് ഹജ്ജൂർ ശാസനം പുറപ്പെടുവിച്ചത്. ആയി രാജവംശത്തെ പരദേവത ശ്രീപത്മനാഭൻ ആണ്. ശ്രീപത്മനാഭനാണ് ആയി രാജവംശത്തെ പരദേവത. അപ്പോൾ ഇത്രയുമാണ് ആയി രാജവംശത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്, ഓർത്തിരിക്കുക. അടുത്തായിട്ട് നോക്കുന്നത് ഏഴിമലയെക്കുറിച്ചാണ്. ഏഴിമല പിൽക്കാലത്ത് ഏഴിമലയും മൂഷക രാജ്യവുമായി തീർന്ന ഈ പ്രദേശത്തിൽ ഉത്തരഭാഗം മംഗലാപുരം വരെയും കിഴക്ക് സഹ്യാദ്രി ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് ഏഴിമലയും മൂഷക രാജ്യവുമായി തീർന്ന ഈ പ്രദേശത്തിൽ ഉത്തരഭാഗം മംഗലാപുരം വരെയും കിഴക്ക് സഹ്യാദ്രി ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. നന്നൻ എന്ന ഭരണാധികാരിയെക്കുറിച്ച് പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ളൂ. നിരവധി സംഘടനകളിൽ പങ്കെടുത്ത വീരനായ യോദ്ധാവ് എന്ന നിലയിലാണ് പാട്ടുകളിൽ നന്നൻ പ്രകീർത്തിക്കപ്പെടുന്നത്. ഏഴിമല രാജവംശത്തിലെ പ്രസിദ്ധനായ അറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു നന്നൻ. അദ്ദേഹം വിവിധ സംഘടനകളിൽ പങ്കെടുത്ത ധീരനായ യോദ്ധാവായിരുന്നു. ഏഴിമല ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന രാജവംശം മൂഷക രാജവംശമാണ്. ഏഴിമല ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് മൂഷക രാജവംശം. മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി നന്നനാണ്.
നന്നനാണ് മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി. പഴന്തമിഴ് പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന യോദ്ധാവാണ് നന്നൻ. പഴന്തമിഴ് പാട്ടുകളിൽ പ്രകീർത്തിക്കുന്ന യോദ്ധാവ് നന്നൻ ആണ്. കൊങ്കാനം എന്ന് തമിഴ് കൃതികളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏഴിമലയാണ്. കൊങ്കാനം എന്ന് തമിഴ് കൃതികളിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് ഏഴിമല. മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ കവിയാണ് അതുലൻ. മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ കവി അതുലൻ ആണ്. കണ്ണൂരിലെ ഏഴിമലയെ പറ്റി പ്രതിപാദിക്കുന്ന കൃതിയാണ് മൂഷക രാജവംശം. ഈ കൃതി എഴുതിയത് അതുലൻ ആണ്. മൂഷക രാജവംശത്തിലെ പ്രസിദ്ധനായ കവിയായ അതുലൻ എഴുതിയ കൃതിയാണ് മൂഷക രാജവംശം. ഈ അതുലൻ മൂഷക രാജാവായ ശ്രീകണ്ഠൻ്റെ സദസ്സനായിരുന്നു. അതുലൻ മൂഷക രാജാവായിരുന്ന ശ്രീകണ്ഠൻ്റെ സദസ്സ്യൻ ആയിരുന്നു. കേരളത്തിൽ ഏഴിമല രാജവംശം നിലനിന്നിരുന്ന ജില്ലകൾ കണ്ണൂരും കാസർഗോഡുമാണ്. കേരളത്തിലെ കണ്ണൂരും കാസർഗോഡുമാണ് കേരളത്തിൽ ഏഴിമല രാജ്യം നിലനിന്നിരുന്ന ജില്ലകൾ. ഏഴിമല രാജവംശത്തെ ഏലിരാജ്യം എന്ന് വിശേഷിപ്പിച്ചത് മാർക്കോ പോളോയാണ്. മാർക്കോ പോളോയാണ് ഏഴിമല രാജവംശത്തെ ഏലിരാജ്യം എന്ന് വിശേഷിപ്പിച്ചത്. ഏഴിമല രാജവംശത്തിൻ്റെ രണ്ടാം തലസ്ഥാനം പാഴിയാണ്. ഏഴിമല രാജവംശത്തിലെ രണ്ടാം തലസ്ഥാനമാണ് പാഴി. അടുത്തായിട്ട് നോക്കുന്ന ചേര രാജ്യത്തെക്കുറിച്ചാണ്. ചേര രാജ്യം ആര്യരാജ്യത്തിൻ്റെ വടക്ക് കുട്ടനാട് മുതൽ ഏഴിമല അഥവാ കണ്ണൂർ വരെ ചേര രാജ്യം വ്യാപിച്ചിരുന്നു. സംഘകൃതിയായ പതിറ്റുപത്തിലൂടെയാണ് ചേര സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കുന്നത്. 10 ചേര രാജാക്കന്മാരുടെ വീരാവതാരമാണ് പതിറ്റുപത്ത്. ആര്യരാജ്യത്തിൻ്റെ വടക്ക് കുട്ടനാട് മുതൽ ഏഴിമല അഥവാ കണ്ണൂർ വരെ ചേര രാജ്യം വ്യാപിച്ചിരുന്നു. സംഘകൃതിയായ പതിറ്റുപത്തിലൂടെയാണ് ചേര സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാകുന്നത്. 10 ചേര രാജാക്കന്മാരുടെ വീരാവതാരമാണ് പതിറ്റുപത്ത്. ഓരോ രാജാവിനെക്കുറിച്ചും ഓരോ കവി എഴുതിയ 10 പാട്ടുകൾ, അങ്ങനെ 10 പേരെക്കുറിച്ചുള്ള 10 ദശകങ്ങളാണ് പതിറ്റുപത്തിലുള്ളത്. ആദ്യത്തെയും അവസാനത്തെയും 10 കണ്ടെത്തിയിട്ടില്ല. ചേര രാജവംശത്തിലെ 10 രാജാക്കന്മാരും ആ 10 രാജാക്കന്മാരെക്കുറിച്ച് 10 കവികൾ വാഴ്ത്തിയെഴുതിയ 10 കവിതകൾ, അതാണ് പതിറ്റുപത്ത്. അതിലെ ആദ്യത്തെയും അവസാനത്തെയും കണ്ടെത്തിയിട്ടില്ല. ബാക്കി വരുന്ന 8 കവികളും ആ രാജാക്കന്മാരെയും ഒന്ന് പരിചയപ്പെടാം. 8 രാജാക്കന്മാർ, അവരെ വാഴ്ത്തിയ 8 കവികൾ. കുമ്മള്ളൂർ കണ്ണനാർ വാഴ്ത്തിയ ഇമയവരമ്പൻ നെടുഞ്ചേരലാതൻ. പാലൈ ഗൗതമനാർ വാഴ്ത്തിയ പാലിയാനെ ചേൽക്കെട്ടു കുട്ടുവൻ. കാപ്പിയാറ്റു കാപ്പിയനാർ വാഴ്ത്തിയ കളങ്കായക്കണ്ണി നാർമുടി ചേരൽ. പരണർ വാഴ്ത്തിയ കടൽ പിറകോട്ടിയ ചേരൻ ചെങ്കുട്ടുവൻ. കാക്കൈ പാടിനാർ നച്ചള്ളയാർ വാഴ്ത്തിയ ആടുകോട് പാട്ടുചേരലാതൻ. കപിലർ വാഴ്ത്തിയ ചെൽവക്കടുങ്കോ വാഴിയാതൻ. അരിശിൽ കീഴാർ വാഴ്ത്തിയ തകടൂരെറിന്ത പെരിഞ്ചേരൽ ഇരുമ്പാറൈ. പെരിങ്കൺറൂൺ കീരാർ വാഴ്ത്തിയ കുടക്കോ ഇളഞ്ചേരൽ ഇരുമ്പാറൈ എന്നിവരാണ് ബാക്കിയുള്ള പാട്ടുകളിൽ വാഴ്ത്തപ്പെടുന്ന 8 ചേരന്മാർ. കുമ്മള്ളൂർ കണ്ണനാർ വാഴ്ത്തിയ ഇമയവരമ്പൻ നെടുഞ്ചേരലാതൻ. പാലൈ ഗൗതമനാർ വാഴ്ത്തിയ പാളിയാനെ ചെൽക്കെട്ടു കുട്ടുവൻ. കാപ്പ്യാറ്റു കാപ്പ്യനാർ വാഴ്ത്തിയ കളങ്കായക്കണ്ണി നാർമുടി ചേരൽ. പരണർ വാഴ്ത്തിയ കടൽ പിറകോട്ടിയ ചേരൻ ചെങ്കുട്ടുവൻ. കാക്കൈ പാടിനാർ നച്ചള്ളയാർ വാഴ്ത്തിയ ആടുകോട് പാട്ടിച്ചേരലാതൻ. കപിലർ വാഴ്ത്തിയ ചെൽവക്കടുങ്കോ വാഴിയാതൻ. അരിശിൻ കീഴാർ വാഴ്ത്തിയ തകടൂരെറിയുന്ന പെരിഞ്ചേരൽ ഇരുമ്പാറൈ. പെരിങ്കൺറൂൺ കീഴാർ വാഴ്ത്തിയ കുടക്കോ ഇളഞ്ചേരൽ ഇരുമ്പയറൈ. ഇവരാണ് ബാക്കിയുള്ള ആ 8 ചേര രാജാക്കന്മാർ. വേണാട് കർക്കനാട് കുട്ടനാട് കുടനാട് പൂഴിനാട് എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് ചേരമണ്ഡലം. വേണാട് കർക്കനാട് കുട്ടനാട് കുടനാട് പൂഴിനാട് എന്നീ പ്രദേശങ്ങൾ ചേർന്നതാണ് ചേരമണ്ഡലം. ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചിയാണ്. വാഞ്ചിയാണ് ചേരന്മാരുടെ തലസ്ഥാനം. ചേരന്മാരുടെ രാജകീയ മുദ്രയാണ് അമ്പും വില്ലും. ചേരന്മാരുടെ രാജകീയ മുദ്ര അമ്പും വില്ലും, തലസ്ഥാനം വാഞ്ചിയുമാണ്. പതിറ്റുപത്ത് എന്ന സംഘകൃതികളിൽ ചേരന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആദ്യ ചേര രാജാവ് ഉദിയൻ ചേരലാതനാണ്. ഉദിയൻ ചേരലാതനാണ് ആദ്യത്തെ ചേര രാജാവ്. വാനവരമ്പൻ എന്ന സ്ഥാനപ്പേരുള്ള രാജാവ് ഉദിയൻ ചേരലാതനാണ്.
ഉദിയൻ ചേരലാതനാണ് വാനവരമ്പൻ എന്ന സ്ഥാനപ്പേരുള്ള രാജാവ്. ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന ചേരരാജാവ് നെടുഞ്ചേരലാതനാണ്. നെടുഞ്ചേരലാതനാണ് ഇമയവരമ്പൻ എന്നറിയപ്പെടുന്ന ചേരരാജാവ്. ചേര രാജവംശത്തിലെ മഹാനായ രാജാവ് ചേരൻ ചെങ്കുട്ടുവനാണ്. ചേര രാജവംശത്തിലെ മഹാനായ രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ. ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടത് ചേരൻ ചെങ്കുട്ടുവനാണ്. ചേരൻ ചെങ്കുട്ടുവനാണ് ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടത്. കടലൈ പിറകോട്ടിയവൻ എന്നറിയപ്പെട്ടത് ചേരൻ ചെങ്കുട്ടുവനാണ്. ചേരൻ ചെങ്കുട്ടുവനാണ് കടലൈ പിറകോട്ടിയവൻ എന്നറിയപ്പെട്ടത്. സമുദ്രയാത്ര നടത്തിയ ആദ്യ ചേരരാജാവും ചേരൻ ചെങ്കുട്ടുവനാണ്. സമുദ്രയാത്ര നടത്തിയ ആദ്യ ചേരരാജാവാണ് കടലൈ പിറകോട്ടിയവൻ എന്നറിയപ്പെട്ട ചേരൻ ചെങ്കുട്ടുവൻ. അതിരാജ എന്ന പദവി നേടിയ ആദ്യ ചേരരാജാവ് നെടുഞ്ചേരലാതൻ ആണ്. അതിരാജ എന്ന പദവി നേടിയ ആദ്യ ചേരരാജാവാണ് നെടുഞ്ചേരലാതൻ. അടുത്ത് ഇനി നോക്കാനുള്ളത് രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ചാണ്. രണ്ടാം ചേര സാമ്രാജ്യം അഥവാ കുലശേഖര സാമ്രാജ്യം. കേരളത്തിൻ്റെ സുവർണയുഗം എന്നറിയപ്പെടുന്നത് കുലശേഖരന്മാരുടെ കാലഘട്ടമാണ്. കുലശേഖരന്മാരുടെ കാലഘട്ടമാണ് കേരളത്തിൻ്റെ സുവർണയുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുലശേഖരന്മാരുടെ തലസ്ഥാനം മഹോദയപുരമാണ്. തിരുവാഞ്ചിക്കുളം എന്ന മഹോദയപുരമാണ് കുലശേഖരന്മാരുടെ തലസ്ഥാനം. കുലശേഖര സാമ്രാജ്യ സ്ഥാപകൻ കുലശേഖര ആഴ്വാരാണ്. കുലശേഖര സാമ്രാജ്യ സ്ഥാപകനാണ് കുലശേഖര ആഴ്വാർ. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലും മാധവാചാര്യരുടെ ശങ്കര വിജയത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന കുലശേഖര രാജാവാണ് രാജശേഖര വർമ്മൻ. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലും മാധവാചാര്യരുടെ ശങ്കര വിജയത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന കുലശേഖര രാജാവ് രാജശേഖര വർമ്മനാണ്. കൊല്ലവർഷം ആരംഭിച്ചത് AD 825 AD 825 കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ് രാജശേഖര വർമ്മനാണ്. രാജശേഖര വർമ്മനാണ് കൊല്ലവർഷം ആരംഭിച്ച കുലശേഖര രാജാവ്. കൊല്ലവർഷത്തിലെ ആദ്യ മാസം ചിങ്ങവും അവസാന മാസം കർക്കിടകവുമാണ്. കൊല്ലവർഷത്തിലെ ആദ്യ മാസം ചിങ്ങവും അവസാന മാസം കർക്കിടകവും ആണ്. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ രേഖയാണ് മാമ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ രേഖയാണ് മാമ്പള്ളി ശാസനം.